നമസ്കാരം. പ്രതാപസു ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതെപ്പോഴും നല്ലെണ്ണയിലാണല്ലോ തയ്യാറാക്കണേ. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് 1/2 ടീസ്പൂണിൽ താഴെ ഉലുവ ചേർക്കാം. ഉലുവ നല്ലതുപോലെ ചുവന്ന് പൊട്ടി വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് കൂടി ചേർക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, 2 വറ്റൽമുളക്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലതുപോലെ വാടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 200 ഗ്രാം നല്ല പുളിയുള്ള മാങ്ങ ഇതുപോലെ വലിയ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർക്കാം. ആവശ്യത്തിന് കല്ലുപ്പ്, ഇത് വേവാൻ ആവശ്യമായ വെള്ളം. ഞാനിപ്പോൾ ഇതിനകത്ത് 1/2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് വറുത്ത് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, ഇത്രയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അത് നമ്മുടെ അടുപ്പത്ത് വെച്ച മാങ്ങ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് അതിലേക്ക് 1 ചെറിയ കഷ്ണം കായം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണിത്, അത് ചേർക്കാം. കട്ടക്കായം കയ്യിലില്ലെങ്കിൽ പൊടിക്കായം 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. കായം ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ മാങ്ങ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു സാധനമാണ്. ഇനി ഇതിൻ്റെ തീ ഒരല്പം കുറച്ചിടാം. ഇനി ഇതുവരെ ഇരുന്ന് ഒന്നുകൂടി വന്ന് വെന്ത് വരട്ടെ. ഇതുപോലെ മാങ്ങ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് 50 ഗ്രാം ശർക്കര ഉരുക്കിയത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാണ് ഈ കറിയുടെ ഹൈലൈറ്റ്. മറ്റ് കറികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യമാണ് ഈ ശർക്കര ചേർക്കുന്നത്. ഇനി ഇത് ഇവിടെ ഇരുന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഒരല്പം വറ്റി വരട്ടെ. ഇനി ഇത് അടച്ചു വെക്കേണ്ടതില്ല കേട്ടോ. നല്ല കൊഴുപ്പിനിരിക്കണമെന്നുണ്ടെങ്കിൽ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. എനിക്കിഷ്ടം കഷ്ണങ്ങളായിട്ട് ഇരിക്കുന്നതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് തീ ഒരല്പം കുറച്ച് വെച്ചിട്ട് വേണം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതേ കറിയുടെ വെള്ളം പാകത്തിന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിനി ഇരിക്കുമ്പോൾ കുറച്ചുകൂടി കുറവും. നമ്മുടെ സ്വാദിഷ്ടമായ മധുര മാങ്ങാക്കറി അല്ലെങ്കിൽ ശർക്കര മാങ്ങാക്കറി തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഈ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അടിപൊളി, സൂപ്പർ. എന്താ രുചി! 2 കഷ്ണം മാങ്ങി ഒരല്പം ചാറും ഉണ്ടെങ്കിൽ വയറ് നിറയെ ചോറിനാൻ പറ്റും. അപ്പോൾ ഒരു സൂപ്പർ തൊടുകറിയാണിത്. ഇരിക്കും തോറും രുചി കൂർന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തലേദിവസമൊക്കെ വച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രുചിയായിരിക്കും. ഈ മാങ്ങയുടെ സീസണിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ. എല്ലാ ചേരുവകളുടെയും ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോയുമായി പിന്നീട് വരാം. നന്ദി.